ഹായ്, ഞാൻ ദീപ. അപ്പം ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ഞാനും അന്നേയും കൂടെ ഒരു കൊറിയൻ സീരീസ് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു, ദ ഗോൾഡൻ സ്പൂൺ. അപ്പം അത് കണ്ട് കുറേ നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബോറടിച്ചു. ഞാൻ പയ്യെ പുറത്തോട്ട് ഇറങ്ങി. ഏതാണ്ട് 5:30 സമയം കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് വിത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നടാന്ന് കരുതിയിട്ട് ഇറങ്ങുന്നത്. ഞാനിപ്പോൾ ഈ ഏരിയയിലോട്ട് വന്നിട്ട് കുറേ നാളായി, ഏതാണ്ട് ഒരു 3-4 മാസമായി കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു കാന്താരിയും കുറച്ച് പച്ചമുളകും മാത്രമേ ഉള്ളൂ ബാക്കി. അത് തന്നെ അപ്പുറത്തെ വീട്ടിലെ അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് അത് ജീവനോടെ നിൽക്കുന്നത്. അല്ലാണ്ടുള്ള ഞാൻ കുറച്ച് തക്കാളി വെണ്ടയ്ക്ക ഒക്കെ വാങ്ങിച്ചെല്ലാം പോയി കേട്ടോ, വെള്ളം ഒഴിക്കാതെ പോയി. ചീരയൊക്കെ ആണെങ്കിലും ഒന്നിനും കൊള്ളാത്ത ഇതേ ഇച്ചിരി തക്കാളിയുണ്ട്. പിന്നെ കുറേ നാളായിട്ട് പണ്ട് ഞാൻ കൃഷി തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഒരു പാവയ്ക്ക ഇങ്ങനെ ഇടയ്ക്ക് വരും പോകും, അങ്ങനെ അതും കുറച്ചൊന്ന് കിളിച്ചു വന്നിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ട് നോക്കിയിട്ടൊന്നും വരുന്നില്ല. ഇതൊക്കെ അപ്പുറത്തെ വീട്ടിലെ അങ്കിൾ വെള്ളം ഒഴിച്ച് വരുമ്പോഴത്തേക്കും ഇതിനും കൂടി ഇച്ചിരി വെള്ളം കൊടുക്കും, അതുകൊണ്ട് ഇത് രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ഓക്കെ, കുറച്ച് കളയൊക്കെ പറിച്ചു കളഞ്ഞ് ഞാനിത് ഇത് കഴിഞ്ഞ പ്രാവശ്യം ലുലുവിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇതിവിടെ അഗ്രോ ബസാറിൽ കിട്ടും, എങ്കിലും ലുലുവിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി വാങ്ങിക്കണം എന്ന്. അങ്ങനെ ഈ ഒരു ഫെർട്ടിലൈസറും വാങ്ങിച്ചു, പിന്നെ 2 വിത്തും വാങ്ങിച്ചു. അതെനിക്ക് ആവശ്യമുള്ള 2 എണ്ണത്തിൻ്റെ വിത്താണ് ഞാൻ വാങ്ങിച്ചു. 1 പാലക് ചീരയുടെയും 1 ഒടിയമ്പയറില്ലേ അതിൻ്റെ, പിന്നെ ചീരയുടെയും വെണ്ടയുടെയൊക്കെ ഓൾറെഡി വിത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ചുമ്മാ നട്ട് വെച്ചേക്കാം, എന്താവും എന്നൊന്നും അറിയത്തില്ല. അപ്പം എല്ലാത്തിൻ്റെയും ഇടയൊക്കെ ഒന്ന് എന്താണ് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഫെർട്ടിലൈസറൊക്കെ ഇടാമെന്ന് കരുതിയിട്ട് ഞാൻ പണി തുടങ്ങി. ഭയാനകമായ കൊതുകായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, കൊതുകടിയുടെ അങ്ങറ്റം. അപ്പോൾ ദേ ഇത് ഈ ചട്ടി വെച്ചേക്കുന്ന ബിജുവിൻ്റെ ബൈക്കിൻ്റെ പുറത്താണ് കേട്ടോ, പൾസറിൻ്റെ പുറത്താണ്. അപ്പോൾ അതിൻ്റെ എന്താണ് നമ്മളീ എത്രയോ വർഷം കഴിയുമ്പോൾ അത് പിന്നെ എല്ലാം പണി തിറക്കണമല്ലോ, അപ്പോൾ അങ്ങനൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ തന്നെ, കാരണം ബിജു അത് യൂസ് ചെയ്യുന്നില്ല, എൻ്റെ വണ്ടിയാണ് ബിജു എപ്പോഴും ഓടിക്കുന്നത്. ആദ്യം എൻ്റെ വണ്ടീനെ ഭയങ്കര കുറ്റമൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പം എവിടെ പോകണമെങ്കിലും എൻ്റെ DOE എടുത്തിട്ടാണ് ബിജു പോകുന്നത്. അങ്ങനെ അങ്ങനെയായി ഈ വണ്ടിക്ക്. കൊറോണയും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാണ്ട് യൂസ് ചെയ്യാതെ അതങ്ങ് പോയി. അപ്പോൾ ഇപ്പം നമ്മൾ ചെടിച്ചട്ടി വെക്കാനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ സൈഡിലൊക്കെ ഞാൻ സാധാരണ വരാറില്ല, കാരണം എനിക്ക് ഒന്ന് നമുക്ക് റെസ്റ്റ് പറഞ്ഞല്ലോ, പ്രൊലാപ്സ് ഒക്കെ പറഞ്ഞതിന് ശേഷം എന്നോട് അധികം ഭാരം പൊക്കണ്ട, കുഞ്ഞണ്ട, നിവരണ്ട എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും പിന്നെ എനിക്ക് ഇച്ചിരി ഡിസ്കംഫർട്ട് ആയതുകൊണ്ട് ഞാൻ ഈ ഏരിയയിലോട്ട് വരുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഉള്ളത് ഇവിടെ ചേരയുടെ ശല്യമുണ്ട്, നല്ല തടിമിടുക്കുള്ള ചേരകളാണ് നാലുപാടും ഉള്ളത്, അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പേടിയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി, അതായത് വീടിൻ്റെ മുറ്റത്തോട്ടേ ഞാൻ ഇറങ്ങാറില്ല, പിള്ളേരെ വിളിക്കാൻ മാത്രമാണ് പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊരു എന്താണ് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പതുക്കനെ ഇറങ്ങി. അല്ലാതെ ഇതൊന്നും പിടിച്ചിട്ട് ഇപ്പം നമ്മളത് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, ചിലപ്പോൾ ഇതൊന്നും പിടിച്ചെന്ന് പോലും വരത്തില്ല. അതുപോലെ മേളിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ ചട്ടിയും പിന്നെ ഗ്രോ ബാഗും എല്ലാം കളഞ്ഞു, മണ്ണൊക്കെ താഴെ ഇറക്കി. ഇനി ഞാൻ എന്തായാലും മേളിലോട്ട് കയറി കൃഷിയും പരിപാടികളും ഒന്നും ഇല്ലയെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, കാരണം വെയിറ്റ് എടുക്കാൻ പാടില്ലല്ലോ. അപ്പം ഇത് തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ചാണകമൊക്കെ ഇട്ട് ഞാൻ ഈ ഒരു ഏരിയ, ഇത്ര ഏരിയയിലേ ഞാൻ ചെയ്യുന്നുള്ളൂ, അധികം മെനക്കെടുന്നില്ല. കാരണം ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ മനസ്സ് മാറും, പിന്നെ ഞാൻ വെള്ളം ഒഴിക്കത്തില്ല, ഇതെല്ലാം വാടി കുളമായിപ്പോവും. അപ്പം അതുകൊണ്ട് ചെറിയൊരു പരീക്ഷണമാണ്, ഇത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ കുറച്ച് ഭാഗത്ത് നമ്മുടെ പാലക്ചീര, എനിക്ക് പാലക്ചീര ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ പണ്ട് ഇവിടെ പാലക്ചീര 4 പാടുമായിട്ട് ഇങ്ങനെ വെക്കുമായിരുന്നു. അപ്പം എല്ലാ ആഴ്ചയും നമുക്ക് എന്തെങ്കിലും ഇച്ചിരി ചീരയ്ക്കുള്ള ചീര തോരൻ വെക്കാനൊക്കെ ആയിട്ടുള്ളത് കിട്ടുമായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് പാലക് ചീരയും കുറച്ച് അല്ലാണ്ട് നമ്മുടെ ചുവന്ന ചീരയും വെണ്ടയുടെ വിത്തുമാണ് ഇട്ടേക്കുന്നത്. വലിയ ഒടിയമ്പയറിൻ്റെത് ഞാൻ ഇട്ടില്ല, ഭയങ്കര കൊതുകടിയായിരുന്നു. അപ്പം ഞാനങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി എന്നെ കണ്ടോണ്ടേ വന്ന്, കുറേ നാളെയല്ലോ ദീപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ കുറച്ച്, അത് നമുക്ക് ഒരു സ്പൂൺ വീതം ഇട്ടാൽ മതി, അതേതുകൊണ്ട് 10 ദിവസം 12 ദിവസം കൂടുമ്പോൾ ഇടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളിവിടെ അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു, സാധാരണ ചാണകം മാത്രമാണ് ഇടുന്നത്. അപ്പം ആൻറ്റിയോട് സംസാരിച്ചുകൊണ്ട് നിന്നുകൊണ്ട് സ്പൂണൊന്നും എടുക്കാൻ പോയില്ല, ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ
ഇട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് അതൊന്ന് ഇളക്കി റെഡിയാക്കി ആൻറ്റിയോട് സംസാരിക്കുന്ന തിരക്കിലാണ് കേട്ടോ ഇപ്പം ഞാൻ. അപ്പം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി പോവാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കും രാത്രിയായി. ഞാനും അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചു വെച്ച് പതുക്കനെ വീട്ടിലോട്ട് കയറി, കാരണം കൊതുകടി സഹിക്കാൻ വയ്യായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഗാർഡനിങ് എന്താണ് വ്ളോഗെന്ന് വേണേൽ പറയാം. കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് ഇത് നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഇത്രയും ഭാഗത്തുള്ളതുകൊണ്ട് വല്ലപ്പോഴൊക്കെ വന്ന് വെള്ളം ഒഴിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ, എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒക്കെ കാടാണ്, അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് പുല്ലൊക്കെ ഒന്ന് ചെത്തണമെന്നുണ്ട്, അതുപോലും മനസ്സ് അനുവദിക്കുന്നില്ലായിരുന്നു. പിന്നെ പതുക്കനെ ഇറങ്ങണം. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളോ ക്വസ്റ്റ്യൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.